വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു. റോഡ് പണിയെ തുടർന്ന് പൈപ്പ് പൊട്ടിയതാണ് വിവിധ പ്രദേശങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടാൻ കാരണം. ഇതേ തുടർന്ന് പ്രദേശവാസികൾ വെള്ളത്തിനായി നെട്ടോട്ടത്തിലാണ്. ജലവിതരണം മുടങ്ങി ഒരു മാസം കഴിഞ്ഞിട്ടും ഇവ പുനഃസ്ഥാപിക്കാൻ നടപടിയുണ്ടായിട്ടില്ല. ഇനിയും കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും ജലവിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ വേണ്ടിവരുമെന്നാണ് അധികൃതർ പറയുന്നത്. പല പോലെയും പോയിട്ടെടുത്തോണ്ട് വരിക. അതാ വാക്കറ്റ് ചെയ്താ ഒരിടത്തൊന്നും കൊണ്ടുവരുന്നത് വെള്ളമില്ല. ബാത്റൂമിലേക്ക് വേണ്ടേ, എന്തെങ്കിലും ആവശ്യത്തിനാണ്ടേ, ഓരോ എവിടെന്നെങ്കിലും എടുക്കുന്ന ഒരു വക്കറ്റ് വെള്ളം തരും, വേറെ ഇടങ്ങും പോയാൽ ഒരു വക്കറ്റ് വെള്ളം തരും. അങ്ങനെ ഇത് അങ്ങനെ കൊണ്ടുവരിക, ഇത്രയും ബുദ്ധിമുട്ട്. എന്താ ഒരു കാരണം പറയുന്നത്? ഞാനറിയില്ല. ഇപ്പം എല്ലാം ഇന്നലെ പോയിക്ക് പോയക്കൽ ലേശം വെള്ളം തരും. അതെൻ്റെ അപ്പുറത്ത് മൂളാടെ രണ്ട് സുഖമില്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. പിണങ്ങോട് സ്കൂൾ കുന്നിലെ സഫിയ എന്ന വീട്ടമ്മയുടെ വാക്കുകളാണിത്. ഇതേ സാഹചര്യം തന്നെയാണ് പ്രദേശത്തെ മറ്റു ആളുകൾക്കും. കുടിവെള്ളത്തിനായി നാട്ടുകാർ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി അലയുകയാണ്. കൽപ്പറ്റ പടിഞ്ഞാറത്തറ റോഡിൽ നടക്കുന്ന നവീകരണ പ്രവൃത്തികളാണ് നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിച്ചത്. പൈപ്പ് പൊട്ടി ഒരു മാസം കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിക്കാൻ നടപടിയുണ്ടായിട്ടില്ല. ഈ പ്രദേശത്ത് ഇടയ്ക്കിടയ്ക്ക് പൈപ്പ് പൊട്ടലാണ് പണി. ഇപ്പോൾ റോഡ് പണി നടക്കുന്നതിനാൽ വളരെയധികം വിഷമത്തിലാണ് ജനങ്ങൾ. ഇവിടുന്ന് ഒരുപാട് ഭാഗം പിണങ്ങോട് ടൗൺ മുതൽ മേലോട്ട് വരെ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളമെടുക്കുന്നവരാണ്. ഇവിടെ ഇപ്പം പൈപ്പ് പൊട്ടി കിടന്നിട്ട് ഒരു റോഡ് പൊളിച്ചിട്ട് അതിനുള്ളിൽ പുതിയ പൈപ്പ് ഇട്ട് വരുന്നേ ഉള്ളൂ. ഇവിടെ ഏകദേശം ഒരു 15 ദിവസമായി വെള്ളമില്ലാത്ത, പിന്നെ എപ്പോഴത് ഉണ്ടാകാമെന്ന് പറയാൻ പറ്റില്ല, വളരെ പ്രയാസത്തിലാണ്. റോഡരികിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്തതാണ് പൈപ്പ് പൊട്ടാൻ കാരണമായത്. പ്രധാന പൈപ്പ് ലൈനിൽ തന്നെ പൊട്ടൽ വീണതോടെ തകരാർ പരിഹരിക്കാനും പ്രയാസമായി. വർഷങ്ങൾ പഴക്കമുള്ള പൈപ്പ് ലൈൻ ആയതിനാൽ പുതിയ ലൈൻ സ്ഥാപിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ഇതാണ് ജലവിതരണം വൈകാൻ കാരണം. എത്രയും വേഗം ജലവിതരണം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ജീവിതം ദുരിതപൂർണമാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ദൂരെ സ്ഥലങ്ങളിൽ പോയി വെള്ളം കൊണ്ടുവരേണ്ട അവസ്ഥയാണ് പ്രദേശവാസികൾക്ക്. ഇലിയാസ്, ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.